ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ചില്ലി ചിക്കൻ ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിനായിട്ട് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. ക്യാപ്സിക്കം, ഉള്ളി അതായത് സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ മൂന്ന് സോസുകളും നമുക്ക് ആവശ്യമാണ്. ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, സോയാ സോസ്. അപ്പോൾ ക്യാപ്സിക്കമൊക്കെ ഈ ഒരു രീതിയിലാണ് അരിഞ്ഞെടുക്കേണ്ടത്. അതിനുശേഷം ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഒരു മുട്ട മതിയാവും, നിർബന്ധമില്ല, ഓപ്ഷനിലാണ്. അതിനുശേഷം ആ മുട്ടയിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. നിങ്ങളുടെ ആ മിക്സ് ചെയ്യുന്ന സാധനം ഉണ്ടെങ്കിൽ അത് വെച്ച് മിക്സ് ചെയ്യാം. ഇപ്പം എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്യുന്നത്. അതിനുശേഷം ഇത് നന്നായി മിക്സ് ആയതിനു ശേഷം നമുക്കതിലേക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു കപ്പ് മൈദപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു കുറച്ച് കോൺഫ്ലവർ പൊടിയും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് കുറച്ച് കോൺഫ്ലവർ പൊടിയും കൂടെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തു. ഇനി ഇതും മൂന്നും കൂടെ നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിൻ്റെ കൂടെ ഒരു സ്പൂൺ സോയാ സോസും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഇതും മൂന്നും കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു നല്ലൊരു ബാറ്റർ ആക്കി എടുക്കണം. അല്പം വെള്ളം കൂടെ ഒഴിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. ഇപ്പം നല്ലൊരു ബാറ്റർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം. കൈകൊണ്ട് തന്നെ ഇളക്കി എടുത്താൽ മതി. അതായത് കൈകൊണ്ട് തന്നെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ചിക്കൻ ഇതിലേക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്യണം. വെളിച്ചെണ്ണ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ആഡ് ചെയ്താൽ മതി. ഇനി അതിലേക്ക് നമുക്ക് ഈ ഈ മസാല പുരട്ടി വെച്ച ചിക്കൻ ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം. ഓരോ ചിക്കനായി നമുക്ക് വറുത്തെടുക്കണം. ഇത് സിമ്മിൽ വെച്ചിട്ട് പിന്നെ പൊരിക്കുന്നതായിരിക്കും നല്ലത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ വേറെ ഒരു ഇതിലും വേവിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഈ എണ്ണയിൽ കിടന്നിട്ടായിരിക്കണം ചിക്കൻ വേവേണ്ടത്. അതുകൊണ്ട് തന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും കളർ മാറി വരുന്നതും അല്ലാതെ ഉള്ളിൽ ചിക്കൻ വെന്ത് കിട്ടില്ല. അതുകൊണ്ട് തന്നെ സിം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഓരോന്നായിട്ട് പൊരിച്ചെടുക്കുക. അതായത് എല്ലാം വെച്ച് സിം ഫ്ലെയിമിലാക്കി പൊരിച്ചെടുക്കുക. അങ്ങനെ ഞാൻ ചിക്കൻ എല്ലാം ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ മുരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കണം. ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഈ മറച്ചിട്ട സൈഡും കൂടെ ഒന്ന് സിം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ഫ്രൈയും ആവും, നല്ല രീതിയിൽ വെന്ത് കിട്ടുകയും ചെയ്യും. പിന്നെ ചിക്കൻ എല്ലുള്ള ചിക്കൻ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അതാകുമ്പോൾ നമുക്കൊരു ടേസ്റ്റ് കിട്ടും. ചില ആൾ ബോൺലെസ് ചിക്കനും കൂടി എടുക്കുന്നുണ്ട്, അതായത് എല്ലില്ലാതെ ചിക്കൻ എടുക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എല്ലുള്ള ചിക്കൻ ആണെങ്കിൽ അത് ആ എല്ലുള്ള ചിക്കൻ എടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാ ചിക്കൻ നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കൻ എന്ത് ചെയ്യാം, നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ എല്ലാം കൂടെ വറുത്ത ഫ്രൈ ആയ ചിക്കൻ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ ഫ്രൈ ആയാൽ മതി. അപ്പോൾ ഇനി അടുത്തതായി നമുക്ക് ചെയ്യേണ്ടത്, ഈ നമ്മൾ ഫ്രൈ ചെയ്ത എണ്ണ തന്നെ നമുക്ക് എടുക്കാം. അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് നമുക്ക് നല്ലോണം മൂപ്പിച്ചെടുക്കാം.
ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ ആഡ് ചെയ്തു. ഇനി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് ഏകദേശം ഒന്ന് മൂത്തതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം, നുറുക്കി വെച്ചിരിക്കുന്ന സവാളയും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ഈ ഒരു പരുവത്തിലായിരിക്കണം കട്ട് ചെയ്യേണ്ടത്. അങ്ങനെയാവുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് സവാള ഒരുവിധം പാകമായിട്ട് കിട്ടും, പെട്ടെന്ന് വഴന്ന് കിട്ടും. അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ സവാളയും ക്യാപ്സിക്കും ഈ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പം ഞാൻ സവാള ഇതിലേക്കിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ക്യാപ്സിക്കം കൂടെ ആഡ് ചെയ്തു, നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് വെച്ച പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് നന്നായിട്ടൊന്ന് ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒന്ന് വഴറ്റിയെടുക്കാം. ക്യാപ്സിക്കം കൂടുതൽ അങ്ങനെ വേവേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് നമുക്ക് ഉപ്പും കൂടെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സവാളയൊക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പം ഞാൻ ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഈ വഴന്ന് വന്നതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് സോയാ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചില്ലി സോസും കൂടെ ആഡ് ചെയ്യണം. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ റെഡ് ചില്ലി സോസാണോ ഉള്ളത്, അതല്ല ഗ്രീൻ ചില്ലി സോസാണോ, ഏത് ചില്ലി സോസാണെങ്കിലും എടുക്കാം. എൻ്റെ കയ്യിലിപ്പോൾ ഗ്രീൻ ചില്ലി സോസാണുള്ളത്. അപ്പോൾ ഞാനിതിലേക്ക് ഗ്രീൻ ചില്ലി സോസും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാണ്. കൂടുതലൊന്നും ആഡ് ചെയ്യണ്ട, കുറച്ച് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ചില്ലി സോസും കൂടെ ആഡ് ചെയ്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിപ്പോൾ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. എല്ലാ സോസുകളും അതിലേക്ക് നന്നായിട്ട് മിക്സായി. ഇപ്പം നമ്മുടെ സവാളയും ക്യാപ്സിക്കോ പച്ചമുളകും ഒക്കെ നല്ല രീതിയിൽ വഴന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം മല്ലിയിലയും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ ചിക്കനിലേക്ക് നമുക്ക് ഈ തയ്യാറാക്കിയ മസാല നന്നായിട്ട് പിടിക്കുന്ന വിധത്തിലൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പൊ ചിക്കനെല്ലാം നല്ല രീതിയിൽ എല്ലാ ഭാഗത്തേക്കും മസാലയാക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പം കുറച്ച് ഡ്രൈ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി അടുത്തതായി ചെയ്യേണ്ടത് കുറച്ച് കോൺഫ്ലവർ പൊടി ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് നമുക്കിതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു സ്പൂൺ കോൺഫ്ലവർ പൊടി നല്ല ചൂടുവെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയാകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിയും കൂടെ ഒരു ഗ്രേവി ആയിട്ട് കിട്ടും. അപ്പോൾ ഞാൻ അതും കൂടി ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ നമ്മളെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം.
എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരും. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.